ഇപ്പോൾ അതിന്റെ തത്സമയ സംരക്ഷണം തീരുമാനം അട്ടിമറിക്കാൻ സിപിഎമ്മും സർക്കാരും ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളിൽ നിന്നും കിറ്റെക്സ് ഗ്രൂപ്പ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് വൈര്യനിരാധന ബുദ്ധിയോട് കൂടിയുള്ള രാഷ്ട്രീയ പ്രതികാര നടപടികളുടെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 35000 ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന വലിയ പദ്ധതികൾ ഉപേക്ഷിക്കാൻ കിറ്റെക്സ് നിർബന്ധിതമാവുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ പാർട്ടി നേതൃത്വമോ ഇക്കാര്യത്തിൽ ഇതേവരെ ഒരു നിലപാട് പറയാൻ പോലും തയ്യാറായിട്ടില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വലിയ അവകാശവാദമാണ് ഉന്നയിച്ചത് കേരളം ഏറ്റവും വലിയൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും ചുവപ്പ് നാടയുടെ കെടുതികളിൽ ഇനി നിക്ഷേപകർക്ക് സംരംഭകർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഏകജാലക സംവിധാനങ്ങൾ കൊണ്ടുവരും എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു നിലവിൽ തന്നെ 10000 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തദ്ദേശീയ സംരംഭകനോട് എന്തിനാണ് ഈ ഗവൺമെന്റ് ഈ നടപടി സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണ് ഇതിനു പിന്നിൽ സിപിഎമ്മിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതാണ് ഈ പ്രതികാര നടപടിയെടുക്കാൻ സർക്കാരിനെയും പാർട്ടിയെയും പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം നിരന്തരമായ പരിശോധനകൾ മാനസിക പീഡനം നമ്മുടെ നാട്ടിലെ വ്യവസായ സംരംഭകർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കെടുതികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉള്ളത് മുഴുവൻ പെറുക്കി വിറ്റ് വായ്പയെടുത്ത് സംരംഭങ്ങൾ ആരംഭിച്ച പലരും ഇവിടെ ആത്മഹത്യ ചെയ്തു നിലവിലെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ആ മന്ത്രിയും ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലാണ് തളിപ്പറമ്പിൽ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തത് അങ്ങനെ ഒട്ടേറെ ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു അതിനിടയിലാണ് കിറ്റെക്സിന്റെ ഈ ദയനീയമായിട്ടുള്ള പിന്മാറ്റം അതിന് കാരണക്കാരായിട്ടുള്ളത് സർക്കാരാണ് ഇതിന് ഉത്തരവാദി സിപിഎമ്മും സർക്കാരുമാണ് എംഎൽഎ ശ്രീനിജൻ പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത് പുള്ളി മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ സിപിഎമ്മിന്റെ പത്രവും ചാനലുമാണ് എഴുതുന്നത് സിഐടി നേതാക്കളാണ് പറയുന്നത് വേറെ ആരും അറിയാത്ത കാര്യങ്ങളെല്ലാം ഇവർക്ക് എങ്ങനെ ലഭിക്കുന്നു ഇവരാരാണ് ഇവിടുത്തെ വ്യവസായ മന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിറ്റെക്സ് ഗ്രൂപ്പിനോടുള്ള വൈരാഗ്യത്തിന് കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് എറണാകുളത്ത് സിപിഎമ്മിന്റെ കണ്ണിലെ കരടായി മാറുമോ എന്നുള്ള സംശയം കാരണം പ്രതികാര നടപടിയെടുക്കുകയാണ് യു പി മുഖ്യമന്ത്രി വിളിച്ച് അവർക്ക് എല്ലാ സൗകര്യവും കൊടുക്കാമെന്ന് പറയുന്നു ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും അതിന് തയ്യാറായി എന്താ കേരളത്തിന്റെ നിലപാട് 35000 ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്ന തരത്തിൽ എന്തിനാണ് ഒരു സർക്കാർ ഈ ദുരഭിമാനം കാണിക്കുന്നത് എന്തിനാ ഈ പ്രതികാര നടപടി വ്യവസായ സംരംഭകരോട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് എന്താ ലാഭം കേരളത്തിന് 24-ാമത്തെ സ്ഥാനത്താണ് വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇപ്പൊ നിൽക്കുന്നത് നമ്പർ വൺ കേരളം എന്നാണ് പറയുന്നത് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ബി എസ് പിയുടെയും എല്ലാം ഭരണം കാരണം കുത്തഴിഞ്ഞ ഉത്തർപ്രദേശിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി 2-ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് അങ്ങോട്ട് ടോർച്ചടിക്കുന്നവർ ആലോചിക്കണം ഉത്തർപ്രദേശിലേക്ക് ടോർച്ചടിക്കുന്നവർ ആലോചിക്കണം കേരളം 3-ാം സ്ഥാനത്താണെന്ന് ഏത് സംരംഭകരാണ് കേരളത്തിലേക്ക് വരുന്നത് ശതകോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിങ്ങൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ നടത്തി നിങ്ങൾ ലോക കേരള സഭ എന്ന് പറഞ്ഞ് വലിയ മാമാങ്കം നടത്തി കോടികൾ കൊള്ളയടിച്ചു ഏത് നിക്ഷേപകരാണ് കേരളത്തിൽ വന്നത്
ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ അഞ്ചേകാൽ കൊല്ലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് നിക്ഷേപകരാണ് പുതുതായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ മകൾ പോലും വ്യവസായം തുടങ്ങാൻ ബംഗളൂരുവാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ കേരളത്തിലേക്ക് ആൾ വരും? എന്താ ഉദ്ദേശം? ഈ ഗവൺമെന്റിന്റെ നടപടിയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരെ വഴിയാധാരമാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. CPMന് ഇഷ്ടമില്ലാത്തവരെ എല്ലാം നശിപ്പിക്കുക എന്നുള്ള നിലപാടാണ്. അത് രാഷ്ട്രീയ എതിരാളികളായാലും വ്യവസായ സംരംഭകരായാലും കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാം അടച്ചാക്ഷേപിക്കുകയും അപമാനിക്കുകയും പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്യുകയാണ് പിണറായി വിജയൻ സർക്കാർ. കേരളത്തെ എങ്ങോട്ടാണ് നിങ്ങൾ നയിക്കുന്നത്? തൊഴിലില്ലായ്മ വിസ്ഫോടനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ്. 65 ലക്ഷം കടന്നു ഔദ്യോഗിക കണക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തവരുടെ. അത് ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ വേറെയും. എന്താ പദ്ധതി സർക്കാരിന്? കേരളത്തിലേക്ക് വ്യവസായ സംരംഭകരെ ആകർഷിക്കാൻ, നിക്ഷേപകരെ ആകർഷിക്കാൻ സുതാര്യമായ നിലയിൽ സഹാനുഭൂതിയോടുകൂടിയുള്ള നടപടിയെടുക്കുന്നതിന് പകരം ഈ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ട് അവരെ കണക്കാക്കുക, പാർട്ടിക്കാർക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം അടിച്ചു ഓടിക്കുക. ഇതിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കിറ്റെക്സുമായി എന്താണ് അഭിപ്രായ വ്യത്യാസം? കിറ്റെക്സ് കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? അത് ജനങ്ങളോട് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. എന്താണ് അഭിപ്രായ വ്യത്യാസം? നയപരമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതല്ല, പണക്കാരെ ഒന്നും ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങളുടെ പാർട്ടി തീരുമാനമാണോ? മൗനം ഉപേക്ഷിക്കണം ശ്രീ പിണറായി വിജയൻ. കിറ്റെക്സിന്റെ വ്യവസായം കേരളത്തിൽ നിന്ന് പോകാൻ ആരാണ് കാരണക്കാർ? എന്താണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്? കാരണം ഇതൊരു കിറ്റെക്സ് മുതലാളിയുടെ മാത്രം വിഷയമല്ല, CPMന്റെയും കിറ്റെക്സ് മുതലാളിയുടെയും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് 6 മണിക്ക് ആകാശവാണി വായിക്കുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം കിറ്റെക്സുമായിട്ട്? അത് ജനങ്ങളോട് തുറന്നു പറയാൻ എന്താ മടി? മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറാവണം. കിറ്റെക്സുമായിട്ടുള്ള തർക്കം എന്താണ്? കിറ്റെക്സിന് എന്താണ് തടസ്സം? എന്തിനാണ് അവർ കേരളത്തിൽ നിന്ന് പോകേണ്ടി വരുന്നത്? വ്യവസായ മന്ത്രി പറയുകയാണ് കേരളത്തെ അപമാനിക്കരുതെന്ന്. ആരാണ് കേരളത്തെ അപമാനിക്കുന്നത്? ലോകത്തിനു മുമ്പിൽ കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കരുത് എന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത്. പ്രതിച്ഛായ തകർക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്, മന്ത്രിമാരാണ്, പാർട്ടി നേതാക്കളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യവസായ സംരംഭകന് 10,000 ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളെ ഇവിടുന്ന് അടിച്ചോടിക്കുന്നത് എന്തിനാണെന്ന് പിണറായി വിജയനും ഈ സർക്കാരും CPM നേതാക്കളും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാണ്. ഈ നമ്പർ 1 വേണ്ടിയുള്ള ഈ വെപ്രാളം ഉണ്ടല്ലോ, PR പ്രചരണത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്, ഈ നമ്പർ 1 വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഫലമായിട്ട് 1,000 ആളുകൾക്കാണ്, കോവിഡ് മൂലം മരിച്ച ആളുകൾക്കാണ് നഷ്ടപരിഹാരം ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. ആരോഗ്യമന്ത്രി ആദ്യ ദിവസം മുതൽ പറഞ്ഞു കോവിഡിന്റെ കാര്യത്തിൽ കള്ളക്കണക്കില്ല, ശരിയായ കണക്കാണെന്ന്. ഇപ്പൊ DMOമാർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കോവിഡിന് ശേഷം കോവിഡിന്റെ അനന്തര ഫലങ്ങളാൽ മരിച്ച ആളുകളുടെ യഥാർത്ഥ കണക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ DMOമാരെ സമീപിച്ചിരിക്കുക. അപ്പൊ അതിനർത്ഥം കോവിഡിന്റെ ഇതുവരെ വന്നത് കള്ളക്കണക്കാണെന്നല്ലേ? ഏറ്റവും ചെറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരസ്യമായി 1.5 മാസം മുമ്പ് പറഞ്ഞില്ലേ, ഒറ്റ ദിവസം കൊണ്ട് 80 കോവിഡ് പോസിറ്റീവ് രോഗികൾ മരിച്ചിട്ട് കണക്കിലില്ല. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? കേരളത്തിൽ കോവിഡ് കാരണം മരിച്ചവരുടെ 1/3 കണക്ക് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, 1/3 മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി 2/3 ഭാഗം മറച്ചു വെക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ഞങ്ങൾ കോവിഡിനെ പിടിച്ചുകെട്ടി എന്ന് പറയാൻ എവിടെയാണ് നിങ്ങൾ പിടിച്ചുകെട്ടിയത്?
ആറ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘം വരികയാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് കണക്കുകളിൽ കൃത്രിമം കാണിച്ച സംസ്ഥാനം നമ്പർ വൺ കേരളമാണ്. ഇന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡിന്റെ പേരിലുള്ള മരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കള്ളക്കണക്ക് കാണിച്ചതുകൊണ്ടോ കോവിഡ് മരണം മറച്ചു വെച്ചതുകൊണ്ടോ നിങ്ങൾക്ക് നമ്പർ വൺ ആവാൻ കഴിയുമോ? ആരാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത്? എത്രയെത്ര ആളുകളാണ് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കോവിഡ് മരണം എന്നില്ലാത്തതിന്റെ പേരിൽ അവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നതല്ല, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് പല ആനുകൂല്യങ്ങളും. നരേന്ദ്രമോദി സർക്കാർ കോവിഡ് കാരണം മരിച്ചവർക്കും കോവിഡ് മരണം മൂലം അനാഥരായിട്ടുള്ള കുട്ടികൾക്കുമെല്ലാം വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. ഇത് ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. ദുരഭിമാനം വെടിയാൻ സർക്കാർ തയ്യാറാവണം. കോവിഡ് മരണങ്ങളുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണം. അതുകൊണ്ടിപ്പോ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. എന്തിനാണ് ശ്രീ പിണറായി വിജയൻ ഇത്രയും ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പാവങ്ങളെ ദ്രോഹിക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കോവിഡ് മരണങ്ങൾ മറച്ചു വെച്ചതിലൂടെ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? നിങ്ങൾ എന്ത് ഖ്യാതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് മരണം ഇല്ലാതാവുമോ? ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുമോ? നിങ്ങൾ ടെസ്റ്റ് കുറച്ചത് കൊണ്ട് RT-PCR പകരം ആന്റിജൻ ആക്കിയത് കൊണ്ട് കാര്യം നടക്കുമോ? ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ് ഈ സർക്കാർ. എന്നിട്ട് PR പ്രചാരണം നടത്തി ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് സ്ഥാപിക്കുകയാണ്. അങ്ങേയറ്റം മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് കോവിഡ് രോഗികൾ കോവിഡ് കാരണം മരിച്ചതിന്റെ പേരിൽ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. കേന്ദ്ര സംഘം വിശദമായിട്ട് കോവിഡ് മരണക്കണക്കുകൾ പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ കള്ളക്കളി അവസാനിപ്പിക്കണം സർക്കാരിന്റെ. കോവിഡിന്റെ പേരിലുള്ള കള്ളപ്രചരണം, നമ്പർ വൺ ആണെന്ന് വരുത്താൻ നടത്തുന്ന ഹീനമായ നീക്കം നിരവധി കുടുംബങ്ങളെയാണ് തകർത്തിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനമാണ്. വലിയ ക്രൂരതയാണ് സർക്കാർ കോവിഡ് മൂലം മരിച്ചവരോട് അവരുടെ കുടുംബത്തോട് കാണിക്കുന്നത്. എന്താണോ? അല്ല, എനിക്കറിയാം ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും അല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമെന്നുള്ളത്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. പറയാം. ഇപ്പോ ഈ സ്വർണക്കള്ളക്കടത്ത് അതിന്റെ പേരിലുള്ള കവർച്ചയൊക്കെ നേരെ ചെന്ന് എത്തുന്നത് CPMന്റെ നേതാക്കളിലേക്കാണ്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയായിരുന്നു ആ വാർത്തകളൊക്കെ കൊടുക്കാൻ. സർക്കാർ വലിയ പ്രതിരോധത്തിലായി. അർജുനായെങ്കിൽ പറയുന്നത് കൊടിസുനിയാണ് ഇതിനെല്ലാം ഏർപ്പാട് ചെയ്യുന്നതെന്നാണ്. കൊടിസുനിയാണെങ്കിൽ പിന്നെ AKG സെന്ററാണ് ഇത് ചെയ്യുന്നതെന്ന് ഉറപ്പായല്ലോ. കൊടിസുനിയാണ് ഇതിനെല്ലാം ജയിലിലിരുന്നു കൊണ്ട് ഇതിനുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തുന്നത് എന്ന് അർജുനായെങ്കിയുടെ മൊഴി വന്നതോടുകൂടി അന്വേഷണം CPMന്റെ പല നേതാക്കളിലേക്കും എത്തുകയാണ്. അതിനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വമേധയാ ഞങ്ങളും കേസെടുക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർണക്കള്ളക്കടത്തിന്റെയും അതിന്റെ പേരിലുള്ള കവർച്ചയുടെയും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി CPMന്റെ ഉന്നത നേതാക്കന്മാർ പ്രതിരോധത്തിലായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്നൊരു ശ്രദ്ധ തിരിക്കണം. എന്നാൽ പിന്നെ സുരേന്ദ്രന് ഒരു നോട്ടീസ് അയക്കാം. ഇതാണിപ്പോൾ നടക്കുന്നത്. അല്ല, ഞാൻ ഈ കേസിൽ ആദ്യം മുതലേ പറഞ്ഞല്ലോ, കേസുകളെ കണ്ട് ഒളിച്ചോടുന്നവരല്ല BJP. നെഞ്ചുവേദന അഭിനയിക്കുകയോ ഇല്ലാത്ത കോവിഡ് പോസിറ്റീവ് ആവുകയോ ഒന്നും ചെയ്യുന്നവരല്ല ഞങ്ങൾ. കള്ളക്കേസുകളാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയോട് സഹകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നും മറച്ചുവെക്കാൻ ഈ കേസിൽ ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം ആദ്യ ദിവസം മുതലേ ഞാൻ പറയുന്നുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും രാഷ്ട്രീയ യജമാനന്മാരുടെ താൽപര്യം സംരക്ഷിക്കാൻ
ഓരോ ദിവസവുമായിട്ട് ബി ജെ പി നേതാക്കളെ വിളിച്ചു വരുത്തുകയാണ്. ഈ വിളിച്ചു വരുത്തി കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്നവർ പോലും അന്വേഷിക്കുന്നില്ല. എത്ര പേരെ വിളിച്ചു വരുത്തി, എന്തെല്ലാം കേസുകാരാണ് എടുക്കുന്നത്? ഒരു വശത്ത് മഞ്ചേശ്വരത്ത് 164 എടുക്കുന്നു, മറുവശത്ത് ബത്തേരിയിൽ 164 എടുക്കുന്നു. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം സി പി എമ്മിന്റെ നേതൃത്വം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ്. അത് നടക്കട്ടെ. ഞങ്ങള് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കുന്നേയില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കള്ളക്കേസുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. അല്ല, ഇതൊരു സാക്ഷി മൊഴി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസാണ്. പറഞ്ഞ ദിവസം തന്നെ ഹാജരാവണമെന്ന് യാതൊരു നിയമവുമില്ല. അത് ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയ ഒരു നാടകമാണ് അത്. അത് സന്ദീപ് മലയാളികൾ എല്ലാവരും അരിയാഹാരം കഴിക്കാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കറുത്ത പറഞ്ഞത് എന്താണ്, നിങ്ങൾ കൊടുത്തത് എന്താണ്? കറുത്ത മറ്റൊരു ചോദ്യത്തിന്, ആ ചോദ്യത്തിന് ജില്ലാ പ്രസിഡന്റിനോടും സംസ്ഥാന പ്രസിഡന്റിനോടാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സുന്ദര കേസിൽ ചെയ്തതുപോലെ ജില്ലാ പ്രസിഡന്റിനോട് എന്നുള്ളത് അങ്ങ് ഒഴിവാക്കി സംസ്ഥാന പ്രസിഡന്റിനോടാണ് ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന അല്ല. അതെ ചേട്ടാ, ആരും കേട്ടിട്ടില്ല. നിങ്ങൾ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള സാധനം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ മുഴുവൻ ഒന്ന് പുറത്തുവിടുവോ? അന്നത്തെ നിങ്ങൾ ജില്ലാ പ്രസിഡന്റിനോട് അന്ന് 10-12 മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു അവിടെ. ജില്ലാ പ്രസിഡന്റിനോടും സംസ്ഥാന പ്രസിഡന്റിനോടും ചോദിക്കണമെന്നുള്ള മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ ജില്ലാ പ്രസിഡന്റിനെ വെട്ടി സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റ് കുറച്ച് കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചൊവ്വാഴ്ച ഹാജരാവണോ ബുധനാഴ്ച ഹാജരാവണോ തിങ്കളാഴ്ച ഹാജരാവണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. നോട്ടീസ് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. അല്ല, അതിനൊക്കെ വകുപ്പുകളുണ്ടല്ലോ. അല്ല, ഞാൻ അന്ന് മുതലേ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും മൂത്താപ്പ പള്ളി പോയിട്ടില്ല. പിന്നെ ഈ ഒരു കേസ്, എന്റെ പേരിൽ എത്ര കേസുകളുണ്ട്! ഒരു കേസ് കാണുമ്പോഴേക്ക് നമ്മളങ്ങ് കേസ് വരും പോവും. അതൊക്കെ പൊതുജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. വീണ്ടും നോട്ടീസ് വരട്ടെ എന്ന്, ഇനി അതല്ല വാറണ്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ എന്ന്. നിങ്ങൾക്ക് സന്തോഷാവൂലേ? അങ്ങനെ ഉണ്ടാവട്ടെ എന്ന്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം നിങ്ങളെ വാർത്തയായിട്ട് കൊടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അന്നും ഞാൻ പറഞ്ഞത് ഉടനെ നെഞ്ചുവേദനയൊന്നും വരാൻ സാധ്യതയില്ലെന്നാണ്. വരട്ടെ, നോക്കാം. അല്ല, അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ മറ്റു നേതാക്കൾ അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. അല്ല, ചൊവ്വാഴ്ച പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം, നിങ്ങളെന്ന് ഹാജരായ മതിയോ? ഞാനല്ല അധ്യക്ഷം വഹിക്കേണ്ടത്. ആ ദിവസം നിങ്ങൾ നോട്ടീസ് തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന് താങ്കളെ ചാനലിൽ പത്രത്തിന്റെ ആൾ വന്നിട്ട് അധ്യക്ഷം വഹിച്ചാൽ പോരല്ലോ. ഞാൻ അധ്യക്ഷം വഹിക്കേണ്ട യോഗമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഹാജരാവണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം പാർട്ടി സംസ്ഥാന ഭാരവാഹി യോഗം ഈ നോട്ടീസ് വരുന്നതിന് മുമ്പ് തീരുമാനിച്ചതാണ്. ഇങ്ങനെ ഒരു നോട്ടീസ് കൊടകര അയക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുമോ? അല്ല, അതിനൊക്കെ എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം. ഇപ്പോൾ ഒരു തീരുമാനം എടുത്തില്ല. ഞാൻ ഇന്ന് പുലർച്ചെയാണ് വീട്ടിലെത്തിയത്, അപ്പോഴാണ് നോട്ടീസ് കണ്ടത്. അത് കഴിഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞ് ഇനി ബാക്കി ആലോചിക്കണം. അല്ല, രാഷ്ട്രീയമായിട്ട് സി പി എമ്മുകാർ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യില്ല. കൂത്തുപറമ്പില്
ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് അന്വേഷിക്കാൻ അന്വേഷണ സംഘം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയുടെ ഓഫീസ് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറിയെ ബാബുവിനെ പിടിക്കാൻ പോയി. അന്ന് എന്താ ഉണ്ടായത്? നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഏഷ്യാനെറ്റൊക്കെ നന്നായിട്ട് വാർത്ത കൊടുത്തതാണ്, ഇന്നത്തെ പോലെയല്ല. അന്ന് സി പി എം എടുത്തൊരു നിലപാടുണ്ട്, ഞങ്ങൾക്ക് ആ നിലപാടില്ല. രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഗേറ്റ് വലിച്ചു തുറന്ന് പോലീസുകാരെ തണ്ടയ്ക്ക് വിളിച്ച് അങ്ങനെയുള്ള നടപടിയൊന്നും ഞങ്ങളെടുക്കില്ല. ഞങ്ങളൊരു ഉത്തരവാദപ്പെട്ട പാർട്ടിയാണ്, ഒരു ദേശീയ പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നിയമ സംവിധാനത്തിനെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ എന്ത് കേസ് വേണമെങ്കിലും അവർക്ക് എടുക്കാം, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രതിരോധം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. അല്ല, വേട്ടയാടാൻ വിട്ടുകൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ പാർട്ടിക്കാർക്ക് അതിനുള്ള സാധ്യതയില്ല. അല്ല, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാ അത് നടക്കുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അതിലൊന്നും അവ്യക്തതയില്ല. തീർച്ചയായിട്ടും കേന്ദ്ര സംഘത്തെ ഞങ്ങളുടെ മെഡിക്കൽ സെല്ലുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ കേന്ദ്ര സംഘത്തെ ഇത്തരം ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതെ അതെ, മോദി ചെയ്യുന്നതിലൊന്നും നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മോദിയുടെ കാശ് എടുത്തിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ പിണറായിയുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുകയാണ്. ഒരു വിവരവുമില്ല. ഏഷ്യാനെറ്റിനോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ള മാധ്യമ പ്രവർത്തകരെ അതുമായിട്ട് കൂട്ടിക്കഴിക്കരുത്. ഇല്ലപ്പോ, ഞാനൊരു ഇല്ലല്ല, ഒരു മാധ്യമത്തെയും ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല. നിങ്ങള് യു ഡി എഫിനും ബി ജെ പിക്കും എതിരെ മാത്രം കള്ളക്കഥകൾ ചമയ്ക്കാൻ പ്രത്യേക സംഘത്തെ, സന്ദീപ് അടക്കമുള്ള ആളുകളെ നിയമിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അതിപ്പോ അതിനുവേണ്ടി എന്നെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു. നിങ്ങളൊരു മറുപടി പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ ഒരു ഏഷ്യാനെറ്റായിട്ടുള്ള ഒരു തർക്കത്തിന് ഞാനിപ്പോ ഇല്ല. അല്ല, ഇതേ ഭാഷയല്ല ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മനോരമയോ ദേശാഭിമാനിയോ മാതൃഭൂമിയോ മീഡിയ വണ്ണോ 24 ന്യൂസോ ന്യൂസ് 18ഓ ജനൻ ടി വിയോ ഇവൻ കൈരളി പോലും ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തു. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ലല്ല, വസ്തുതാപരമായിട്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചു. ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കുന്നു, സി പി എമ്മിന് വേണ്ടി ടീമില്ല. സി പി എമ്മിന് ക്യാപ്റ്റൻ പദവി നിങ്ങൾ കൊടുത്ത്, നിങ്ങൾ അതിൽ നിന്ന് ആനുകൂല്യം പറ്റി, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തു. ആ കാര്യം ജനാധിപത്യപരമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഏഷ്യാനെറ്റിനെതിരായിട്ട് മോശമായിട്ടുള്ള ഒരു പരാമർശം എവിടെയും നടത്തിയിട്ടില്ല. ഒരു മാധ്യമത്തിനും എതിരായിട്ട് മോശം പരാമർശം, ജനാധിപത്യത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ ബാധ്യതയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഈ വ്യക്തിപരമായിട്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസ്, സ്വതന്ത്ര നിരീക്ഷകർ, സ്വതന്ത്ര നിരീക്ഷകരുടെ കണ്ടെത്തലുകൾ, കടലാസുമില്ല, ഒന്നുമില്ല, റിപ്പോർട്ട് കൊടുത്തുന്നു, ഒരു ഒരു തുണ്ട് കടലാസ് പോലും ഇല്ല. എന്നിട്ട് അവിടെ ബ്രേക്കിംഗ് വേറൊരാൾ, ഇവിടെ ബ്രേക്കിംഗ് വേറൊരാള്. ഇതൊന്നും മാധ്യമ പ്രവർത്തനം അല്ല, ഇതിനൊക്കെ വേറെ പണി എന്നാണ് പറയേണ്ടത്. ഞാനിപ്പോ പറഞ്ഞല്ലേ, അറിയാലോ നിങ്ങളോട് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഔദാര്യം വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ലൈവ് കൊടുക്കണമെന്നോ എന്റെ വാർത്ത കൊടുക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം നിങ്ങൾ അത് ആ വാദം നിങ്ങൾ ഇതാക്കണം. കാരണം നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആരും കൊടുത്തില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോവും. ആ എടുത്തല്ലോ, വൺ സിക്സ്റ്റി ഫോർ എടുത്ത്.
നിങ്ങൾക്ക് മാതൃഭൂമിക്ക് അതെല്ലാം അറിയാം അല്ല നിങ്ങളുടെ ലേഖകനാണ് ഈ വാർത്ത അതായത് പ്രസീദ അഴീക്കോട് ആരുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മാതൃഭൂമി ന്യൂസിന്റെ അപ്പൊ എനിക്കറിയുന്ന ഞാൻ ആദ്യം പറഞ്ഞു സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ 164 അവർ കൊടുത്തില്ലേ ഇനിയിപ്പോ വിളിപ്പിക്കട്ടെ പോലീസ് ഞാൻ ഹാജരാവുമല്ലോ ഇനിയിപ്പോ ബത്തേരിയിൽ മാത്രം ഹാജരാവാതിരിക്കുന്നതില്ല ഇനി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഇനി തെളിയാത്ത കേസുകളൊക്കെ എന്റെ തലയിൽ വെച്ചോളൂ ഞാൻ പണ്ട് ചാരായം കടത്തി എന്ന് പറഞ്ഞൊരു കേസ് എന്റെ തലയിൽ വെച്ചോളൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഓട്ടോറിക്ഷയിൽ ചാരായം കടത്തി കേസുകൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ശബരിമല കാലത്ത് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് ഒരു പോലീസിന്റെ കീഴിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ് കോടതിയിൽ വരുമല്ലോ സാറേ അതെ തെറ്റുണ്ടെന്ന് സമ്മതിച്ചല്ലോ ശരി അതാണ് ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് കേന്ദ്ര സംഘത്തെയും ഇത് സംബന്ധിച്ച് നിയമപരമായിട്ടും ഞങ്ങൾ ചില കാര്യങ്ങൾ ആലോചിക്കുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ ഒരു പി ആർ പ്രചരണത്തിന്റെ തിക്തഫലമാണിത് അതാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ കാര്യങ്ങൾ വഴുതി പോയത് കൊണ്ട് കാര്യമില്ല ഒരു ഗവൺമെന്റ് ഇത്രയും ക്രൂരമായൊരു സമീപനം കോവിഡ് രോഗികളോടും കുടുംബാംഗങ്ങളോടും കാണിച്ചത് എന്തിനാണെന്ന് അവർ പറയണം ഇപ്പൊ എന്തിനാണ് ഡി എം ഒ കത്തയച്ചിരിക്കുന്നത് ഇന്നലെ വരെ മന്ത്രി പത്രസമ്മേളനം നടത്തി നിങ്ങളെല്ലാം ലൈവായിട്ട് കൊടുത്തല്ലോ ഞാനും കണ്ടു ഒരു കണക്കിലും തെറ്റില്ലെന്ന് പറഞ്ഞ് ഇന്നിപ്പോ നോട്ടീസ് വന്നിരിക്കുകയാണ് എന്തിനാണ് അപ്പൊ സർക്കാർ തന്നെ സമ്മതിക്കുന്നു ഇപ്പോൾ ഗത്യന്തരമില്ലാതെ സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു അപ്പൊ അത് അന്വേഷിക്കണ്ടേ കോവിഡ് കാരണം മരിച്ചവരുടെ ലിസ്റ്റ് എങ്ങനെ പുറത്തു വന്നില്ല എന്നുള്ള കാര്യം അന്വേഷിക്കപ്പെടേണ്ടത് അതിന് അന്വേഷണം വേണം അല്ല ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലും സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജുകൾ മറ്റ് ആശുപത്രികൾ ഈവൻ വീടുകളിൽ പോലും മരിച്ച പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഐ സി എം ആറിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പറയുന്നത് അവരെല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ പറയാ സർക്കാർ അല്ല മറ്റു കാരണങ്ങളാലും മരിക്കണ്ട കോവിഡ് കഴിഞ്ഞ് 3 മാസത്തേക്ക് അനുബന്ധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആ മരണം ഒന്നും എന്തിനാണ് സർക്കാർ ഭയപ്പെടുന്നത് ഇവർക്ക് വല്ല നഷ്ടമുണ്ടോ അപ്പൊ ഇവർക്ക് എണ്ണം കുറച്ച് കാണിക്കണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു മതി ഞാൻ പറഞ്ഞതല്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒരു ദിവസത്തെ കണക്ക് പറഞ്ഞു നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് ഓക്കെ താങ്ക് യു അല്ല അതിനൊക്കെ നമ്മുടെ നാട്ടില് നിയമ സംവിധാനങ്ങളില്ലേ അതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് കെഎസ്എഫിയുടെ ചിട്ടി തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നതും കണക്കുകൾ പരിശോധിക്കുന്നതും ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഭാഗമായിട്ടാണോ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമല്ലോ അതിനിവിടെ ആരും അതിനെതിരെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വ്യക്തമായൊരു മറുപടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മറുപടി സർക്കാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല അതാ ഞാൻ പറഞ്ഞു എന്താ രാഷ്ട്രീയം യു പി എല്ലാ വ്യവസായികളെയും ആകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് നിങ്ങളിവിടെ പറയുന്നു ഏകജാല കൊണ്ട് നിക്ഷേപ സൗഹൃദമാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രീ ഏകജാലകം എല്ലാം നടത്തി ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു ആരാ വരുന്നത് മിഥുനം എന്ന് പറഞ്ഞൊരു സിനിമ 30 കൊല്ലം ഇറങ്ങിയിട്ട് അതിലെ സംഭാഷണങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം വൈകുന്നേരം ഈ ധിംതരികിടവിൽ വരൂലേ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനാണോ പൂട്ടിക്കുന്നത് ഇപ്പം അതിനാണോ പൂട്ടിക്കുന്നത്
അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഇത് പറയാനില്ല. അവർ പറയണ്ടേ എന്നാൽ ഇതാണ് കാരണം. അവർ പറഞ്ഞിട്ടുണ്ടോ? മധു പറഞ്ഞതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ? ഈ വിവാഹം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? വൈകുന്നേരം 5 മണിക്ക് എന്നും ഉണ്ടല്ലോ ആകാശവാണി. ആ DYFIയുടെ DYFI ആണോ ഇവിടെ പറയേണ്ടത്? എന്ത്? അതെ, അതെ തന്നെ. ഇവരെയൊക്കെ ഇറക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. ഓഫീസ് മാത്രം ഷോക്കോസ് നോട്ടീസ് വായിച്ചില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, കള്ളക്കടത്തുകാർ മുഖ്യമന്ത്രിയുടെ വീട്ടിലും യോഗം ചേർന്നെന്നാണ്. അതെന്റെ ശിവശങ്കറിന്റെ ചാർജ് ഷീറ്റൊന്നും കണ്ടില്ല? എല്ലാം ഉണ്ട്. നിങ്ങൾ മറന്നാലും ഞാൻ മറന്നിട്ടില്ല. നിങ്ങള് എന്താ പറയാ, നിങ്ങൾക്ക് സെലക്റ്റീവ് ഓർമ്മശക്തിയാണ്, എനിക്കങ്ങനെ ഇല്ല. നോട്ടീസ് അയച്ചല്ലോ, നിങ്ങളല്ലേ പറഞ്ഞ അറ്റാഷയെ തൊടുവില്ലെന്ന്. അറ്റാഷയ്ക്ക് നോട്ടീസ് അയച്ചല്ലോ. എന്തിനാ അറ്റാഷയ്ക്ക് പോലീസ് സെക്യൂരിറ്റി കൊടുത്തു? എന്തായിരുന്നു ഇമ്മ്യൂണിറ്റി? അതിന് മറുപടി വേണമല്ലോ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ്. സ്വർണ്ണ കവർച്ചാ കേസ് CPM നേതാക്കളിലേക്ക് എത്തുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് തനിക്കെതിരെയുള്ള നോട്ടീസും പ്രചാരണങ്ങളും CPM നടത്തുന്നത്. പോലീസിനെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്, ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തുകയാണ്. പാർട്ടി നിയമപരമായി ഈ വിഷയത്തെ നേരിടും എന്നുകൂടി